പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിവർഷം നമ്മൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹചരണം സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനത്തിൽ കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇന്നത്തെ വചനം നിങ്ങളെ ബലപ്പെടുത്തുന്ന വചനമാണ്. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന വചനമാണ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 56-ാമത്തെ വാക്യം. ക്ഷാമം ഭൂതലത്തൊക്കെയും ഉണ്ടായ യോസെഫ് പാണ്ഡിശാലകൾ തുറന്നു. അമേ, ഒരിക്കൽ കൂടി ഞാൻ ഈ വചനം വായിക്കാം. ക്ഷാമം ഭൂതലത്തൊക്കെയും ഉണ്ടായി യോസെഫ് പാണ്ഡിശാലകളൊക്കെയും തുറന്നു. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്, യോസെഫിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണ് ഉൽപ്പത്തി പുസ്തകമൊക്കെ. അമേ, യോസെഫിൻ്റെ ജീവിത സാഹചര്യം നോക്കുവാണെങ്കിൽ ഒരൊറ്റ ദർശനം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് യോസെഫ്. അമേ, നമ്മൾ പല ജീവിത സാഹചര്യങ്ങളിൽ വീട്ടുകാരുമായിട്ട് ബുദ്ധിമുട്ടുണ്ടായേക്കാം, വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ പല സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അപ്പനോടായിക്കോട്ടെ അമ്മയോടായിക്കോട്ടെ സഹോദരങ്ങളോടായിക്കോട്ടെ. പക്ഷേ യോസെഫ് സഹോദരങ്ങളുമായിട്ടും അപ്പനുമായിട്ടും ഒരു അകൽച്ച വന്നത് ദൈവത്തിൻ്റെ ഒരു ദർശനം കൊണ്ടാണ്. ദൈവത്തിൻ്റെ ദർശനം എപ്പോൾ അവൻ അവൻ്റെ സഹോദരങ്ങളോടും അപ്പനോടും അമ്മയോടും ഷെയർ ചെയ്യുന്ന നിലവാരത്തിലോട്ട് വന്നപ്പോൾ അവനവൻ്റെ കുടുംബം വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൻ്റെ ജീവിതം മാറിപ്പോയി. ഞാൻ ചിന്തിച്ചപ്പം ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യോസഫിന് നേരെ പോയൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറാണ്, ഒരു കുഴിയുടെ അവസ്ഥയാവും. ദർശനം ദൈവം കൊടുത്തപ്പോൾ കുടുംബം കൊടുത്തു കുഴി, ദർശനം ദൈവം കൊടുത്തപ്പോൾ കുടുംബം കൊടുത്തു കെണി കൊടുത്തു, ദർശനം ദൈവം കൊടുത്തപ്പോൾ കുടുംബം കൊടുത്തു കാരാഗാരം കൊടുത്തു. അമേ, ഇതിനെല്ലാം ആരംഭം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മേഖലയാണ്. പക്ഷേ ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ യോസെഫിൻ്റെ സ്ട്രഗിൾ പീരീഡ് ആണെന്ന് ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചും കേട്ടിട്ടുണ്ട്, 13 വർഷം സ്ട്രഗിള്. പക്ഷേ എനിക്ക് ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടത് ഇത് സ്ട്രഗിൾ പീരീഡ് അല്ലായിരുന്നു. കാര്യം അവൻ അതിനെ ആസ്വദിക്കുകയായിരുന്നു. അവൻ പൊട്ടക്കണ്ടി കിടക്കുമ്പോഴും ദൈവത്തിൻ്റെ ദർശനം അവൻ്റെ അകത്തുണ്ടായിരുന്നു. ഹലോ, ദൈവത്തിൻ്റെ ദർശനം ആ ഭക്തനെ സംബന്ധിച്ച് അവനെ ആസ്വാദനത്തെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയല്ലായിരുന്നു. ദൈവത്തിൻ്റെ ദർശനത്തിൽ ഉറച്ചവൻ അതിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൻ്റെ ദർശനത്തിൽ അവൻ ഉറച്ചിട്ടുള്ളതുകൊണ്ട് അവൻ ഒരിക്കലും കുഴിയിൽ ഉറയ്ക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ദർശനത്തിൽ അവൻ ഉറച്ചിട്ടുള്ളതുകൊണ്ട് അവൻ ഒരിക്കലും പോത്തിഫറിൻ്റെ ഭവനത്തിലെ കെണിയിൽ അവന് ഉറയ്ക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ദർശനത്തിൽ അവൻ ഉറച്ചിട്ടുള്ളതുകൊണ്ട് ഒരിക്കലും അവന് കാരാഗ്രഹത്തിൽ ഉറയ്ക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവികമായിട്ട് ഇടപാടിൽ ദൈവത്തിൻ്റെ ദർശനത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഉറച്ചാൽ നിങ്ങളെ ഇന്നലെ തകർക്കാൻ പോകുന്ന ചില മേഖലയായിക്കോട്ടെ, നിങ്ങളെ ഇന്നലകളിൽ നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്ന മേഖലയായിക്കോട്ടെ, നിങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്ന മേഖലയായിക്കോട്ടെ, ഇതൊന്നും നിങ്ങളെ കീഴ്പ്പെടുത്താൻ ദൈവം അനുവദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉറച്ച വ്യക്തികളാണ്. ഇതിന് ഒരു ഒരു എക്സാമ്പിളോട് ഞാൻ പറയാം. കാര്യം നോർമലി ഒരു ഒറ്റ ദർശനം കണ്ടിട്ട് യോസെഫിൻ്റെ ഹൃദയത്തിൽ ഷെയർ ചെയ്തപ്പോൾ അത് ബുദ്ധിമുട്ടായി മാറി. ആ ഒരേ ദർശനം കൊണ്ട് ഈ 13 വർഷം യോസെഫ് സ്ട്രഗിൾ അനുഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും യോസെഫിനോട് ഒരാൾ ഒന്ന് ചോദിക്കുക, ഈ സ്വപ്നം ഒന്ന് വ്യാഖ്യാനിക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ട് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞ് അതിൻ്റെ അകത്ത് നമുക്കൊരു വീഴ്ചയുണ്ടായി, ആ വീഴ്ചയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പം പിന്നെ ആ കാര്യം പറയാൻ നമുക്കൊരിക്കലും പ്രേരണ വരത്തില്ല. യോസെഫ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടും ദർശനം വ്യാഖ്യാനിച്ചെന്ന വചനം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ദർശനം എപ്പോഴും അവനെ കിട്ടിയോ അപ്പോൾ മുതൽ അവൻ ആസ്വദിക്കുന്നത് ആ ദർശനത്തിലായിരുന്നു. കാരാഗ്രഹത്തിൽ അവൻ ആസ്വദിച്ചില്ല, പോത്തിഫൻ്റെ പറഞ്ഞ കെണിയിൽ അവൻ ആസ്വദിച്ചില്ല, അവൻ ആ കുഴിയിൽ ആസ്വദിച്ചു. കാര്യം അവൻ്റെ ഹൃദയത്തെ വലിച്ച് കൊണ്ടുപോയത് ആ ദർശനമായിരുന്നു. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവികമായിട്ടുള്ള ഇടപാടുകൾ ആസ്വദിക്കണം. നമുക്ക് തിരികെ ആ വായിച്ച വചനത്തിലേക്ക് വരാം. യോസെഫ് പാണ്ഡികശാലകൾ തുറന്നു, ഭൂതലത്തൊക്കെയും ക്ഷാമകാലമായിരുന്നു, പക്ഷെ തുറന്നത് യോസെഫാ. ഹലോ, ഇതിനകത്ത് കർത്താവ് എന്നോട് ഇടപെട്ട ഒരു വാക്കാ, ഈ പാണ്ഡികശാലകൾ എങ്ങനെയാണ് തുറക്കുന്നത്? എന്ത് കാര്യം തുറക്കണമെങ്കിൽ നമ്മുടെ ഒരു കീ വേണം അല്ലേ? ഈ ചർച്ചിൻ്റെ ഡോറ് തുറക്കണമെങ്കിൽ താക്കോൽ വേണം. എനിക്കറിയാം അതെവിടെ ഇരിക്കുന്നതെന്നുള്ളൂ. അതുകൊണ്ട് ഏത് രാത്രിക്ക് വന്നാലും ഈ ചർച്ചിനകത്ത് കയറാൻ എനിക്കറിയാം. കാര്യം താക്കോൽ ഇരിക്കുന്ന സ്ഥലം എനിക്കറിയാം, താക്കോൽ ഉപയോഗിക്കാൻ എനിക്കറിയാം. ഈ താക്കോൽ എപ്പോൾ യോസെഫിൻ്റെ കയ്യിൽ വന്നോ അവൻ പാണ്ഡികശാല തുറക്കാൻ പ്രാപ്തനായ.
ഇന്ന് ഞാൻ പറയുന്നു, കുഴിയിൽ കിടന്ന യോസഫിൻ്റെ കയ്യിൽ താക്കോലില്ലായിരുന്നു. പോത്തിഫറിൻ്റെ ഭവനത്തിൽ കെണിയിൽ കിടന്ന യോസഫിൻ്റെ കൈ താക്കോലില്ലായിരുന്നു. കാരാഗ്രഹത്തിൽ കിടന്ന യോസഫിൻ്റെ കൈ താക്കോലില്ല. പക്ഷേ എപ്പോൾ അവൻ മന്ത്രി കസര കയറിയോ, ആ സമയത്ത് ആരുടെ കയ്യില്ലാത്ത താക്കോൽ അവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ ആ പാണ്ഡികശാല തുറക്കാൻ പ്രാപ്തരായി. ഇന്ന് രാവിലെ ഞാൻ പറയുക, ചിലരെ ചിലരുടെ കയ്യിൽ ചില താക്കോൽ ദൈവം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ആർക്കും കൊടുക്കാത്ത താക്കോൽ, പലരും കൊതിച്ച താക്കോല, പലരും ആഗ്രഹിച്ച താക്കോല, പലരും മോഹിച്ച താക്കോല, പലർക്കും മുന്നിൽ കിട്ടാത്ത ലഭിക്കാത്ത താക്കോല. പക്ഷെ ആ താക്കോൽ ഇന്ന് നിനക്ക് വേണ്ടി അത് തരുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. ഈ താക്കോൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ മർമ്മം പറഞ്ഞുതരാം. ഈ താക്കോലാണ് അന്യഭാഷ. നിങ്ങളുടെ ആത്മാ മനുഷ്യനെ പുറത്തെടുക്കുന്ന താക്കോലാണ് അന്യഭാഷ. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പുറത്തേക്ക് വരികയാണ്. ആമേൻ. നിങ്ങളുടെ അകത്തെ മനുഷ്യനുള്ള കലവറകൾ തുറക്കാൻ പോവുക. നിങ്ങളുടെ അകത്തെ മനുഷ്യനുള്ള പാണ്ഡികശാലകൾ തുറക്കാൻ പോവുക. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ ആത്മാ മനുഷ്യനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള ബ്ലെസ്സിങ്ങുകളും ഇന്ന് പകൽ ദൈവം തുറക്കുന്നു. ഈ താക്കോൽ നമ്മുടെ കയ്യിൽ എപ്പോഴുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ട്. പക്ഷെ താക്കോൽ എന്ത് എവിടെയിരിക്കും നമുക്കറിയത്തില്ല. താക്കോൽ ഉപയോഗിക്കാൻ നമുക്കറിയത്തില്ല. നമ്മുടെ കയ്യിൽ താക്കോലുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ നമുക്കറിയത്തില്ല. ഇനി ഞാൻ പറയുന്നു, അന്യഭാഷയാണ് ഈ താക്കോൽ. ഈ താക്കോൽ ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചില പാണ്ഡികശാലകൾ തുറക്കും, ചില കലവറകൾ തുറക്കും. ആമേൻ. ഒറ്റ കാര്യം, ആത്മാവിൽ ആരാധിക്കുക. ഒരൊറ്റ ദൂതോടെ പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് നിർത്താം. യോസഫ് പാണ്ഡികശാലകൾ തുറന്നു. അവൻ പാണ്ഡികശാലകൾ തുറന്നപ്പോൾ രാജ്യങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി. ഹലോ. അവൻ പാണ്ഡികശാലകൾ തുറന്നപ്പോൾ ഒരു രാജ്യത്തു നിന്നും അവൻ്റെ അടുക്കിലേക്ക് ആളുകൾ വരാൻ തുടങ്ങുക. അവൻ പാണ്ഡികശാലകൾ തുറന്നപ്പോൾ പലരും മരിച്ചു പോകുന്ന മരണം, ആഹാരം കിട്ടാതെ ബുദ്ധിമുട്ടായിട്ട് പ്രയാസപ്പെടുന്നവർ പലരും യോസഫിൻ്റെ അടുക്കിലേക്ക് വന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അത് പൊട്ടക്കണ്ടി കിടന്നപ്പോൾ ആരും വന്നില്ല. പോത്തിഫറിൻ്റെ ഭവനത്തിൽ കെണിയിൽ കിടന്നപ്പോൾ ആരും വന്നില്ല. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ആരും വന്നില്ല. പക്ഷേ പാണ്ഡികശാല തുറക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പലരും യോസഫിൻ്റെ അടുക്കിൽ വന്നെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു, ഇന്നലെ നിങ്ങളെ മാറ്റി നിർത്തിയവർ, ഇന്നലെ നിങ്ങൾ കണ്ടില്ല നടിച്ചവർ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളൊരു ദൂത് പറയാം. നിങ്ങൾ പാണ്ഡികശാല തുറക്കുകയാണെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിന്റെ അകത്തിരിക്കുന്ന ആത്മ മനുഷ്യൻ പുറത്തു വരുന്ന സമയത്ത് രാജ്യങ്ങൾ നിന്റെ മുമ്പിലേക്ക് വരും. പല രാജ്യങ്ങൾ യോസഫിനെ തേടി വരാൻ പോവുക. പല രാജ്യങ്ങൾ യോസഫിനെ തേടി വന്നോണ്ടിരിക്കുക. യോസഫിന്റെ മുന്നിൽ വന്ന് നിൽക്കുക. ഫറവോനോടാ ചോദിച്ചത്? പക്ഷെ ഫറവൻ പറയാ, യോസഫിൻ്റെ അടുക്കലേക്ക് പോവൂ. ചോദിച്ചത് ആരോടാണെന്നല്ല, പക്ഷെ നമ്മുടെ അടുക്കേ വരും. ഞാൻ ദൂത് പറയുക, നിങ്ങളുടെ അടുക്കൽ പലരും വരാൻ സമയമായി. ഇന്നലെ വരെ നിങ്ങളെ തിരഞ്ഞ് വരാൻ ആരുമില്ലായിരിക്കാം, നിങ്ങളെ അന്വേഷിച്ച് വരാൻ ആരുമില്ലായിരിക്കാം, നിങ്ങളെ തേടി വരാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ പറയുക, നിങ്ങളെ തേടി വരുന്ന ഒരു പകലായത്. ഈ ദൂതിനോട് നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം ഈ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം ഈ വചനത്തിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാ. നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങളുടെ സമയമെത്തി, നിങ്ങളുടെ സമയമെത്തി, നിങ്ങളുടെ സമയമെത്തി. നിങ്ങൾ പാണ്ഡികശാലകൾ തുറന്നാൽ ചില രാജ്യങ്ങൾ അടുത്തു വരും. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വെളിപ്പെട്ട് വരും. നിങ്ങൾ രാജ്യങ്ങൾ തേടിപ്പോകണ്ട, നിങ്ങളുടെ മുന്നിൽ വരും ആൾക്കാർ. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ, നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങളെ വീട് തേടി വരും. ആമേൻ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ മുഴുവൻ മഹത്വവും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെ. ഈ വചനത്തിൻ്റെ മുഴുവൻ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. അമേൻ, അമേൻ, അമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. എ ലൈക്ക് വുഡ് ബി അപ്രീഷിയേറ്റഡ്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.